ഒൻപതാം ക്ലാസ്സിന്റെ പകുതിയോടെ കേട്ട് തുടങ്ങിയതാണ് പത്താം ക്ലാസ്സാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന്. പത്താം ക്ലാസ് എത്തി, ജയിക്കണം, അതിനായി എങ്ങനെയൊക്കെയോ പഠിച്ചു, എങ്ങനെയോ ജയിച്ചു, ആദ്യമായി സ്വന്തമായി ഒപ്പിടാൻ പഠിച്ചു. അത് മാത്രമാണ് പത്താം ക്ലാസ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്ലസ് വണ്ണ് ചേരുമ്പോൾ മനസ്സിലാകും ടേണിംഗ് പോയിന്റ് 10 ആയിരുന്നില്ല എന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് ഡിഗ്രിയാണ് ടേണിംഗ് പോയിന്റ് എന്ന് നമ്മളെ പറഞ്ഞ് പലരും പഠിപ്പിക്കും. ഡിഗ്രിക്ക് ചേർന്ന് കഴിയുമ്പോൾ മനസ്സിലാകും ഡിഗ്രി ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകൂ എന്ന്. കലാലയ ജീവിതത്തിന്റെ ആഘോഷ തിമർപ്പിൽ നിന്നും ഡിഗ്രി അവസാനിക്കാറാകുമ്പോൾ സ്വയം എല്ലാവരും തീരുമാനിക്കും ഇഷ്ടമുള്ള നമ്മുടെ പാഷൻ എന്ന് മനസ്സിലിട്ട് താലോലിക്കുന്ന ഒരു കരിയർ ചൂസ് ചെയ്യണമെന്ന്. പക്ഷേ 80% ആളുകൾക്കും അത് സാധ്യമായിരിക്കില്ല. വീട്ടിലെ അവസ്ഥ കാണുമ്പോൾ നമ്മുടെ പാഷനൊക്കെ താനേ അങ്ങ് മാറും. പഠിച്ചതെന്തോ, ജോലിക്ക് പോകുന്നത് മറ്റെന്തിനോ എന്ന അവസ്ഥയിലെത്തും. പാഷൻ അപ്പോഴും മറ്റ് എവിടെയോ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാകും. അങ്ങനെ ആദ്യ മാസ ശമ്പളം കിട്ടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമൊക്കെ തോന്നും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേക മണമുള്ള നമ്മുടെ പേരൊക്കെ എഴുതിയ ATM കാർഡുമായി ATM കൗണ്ടറിൽ പോയി കാശെടുക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ ജനിക്കും. കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം RD എന്നോ FD എന്നോ പറഞ്ഞ് കുറച്ച് മാറ്റിയിടും. അങ്ങനെ സുഖസുന്ദരമായി പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ മുൻപ് പറഞ്ഞ പോലെ ടേണിംഗ് പോയിന്റ് സംഭവിക്കും. ജീവിതത്തിൽ ദുരന്തങ്ങൾ പല വഴി കയറി വരും. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി പോലെ വന്ന് നമ്മുടെ RDയും FDയും ഒക്കെ പൊട്ടിച്ച് കയ്യിൽ തരും. ഇനിയാണ് ട്വിസ്റ്റ്, അല്ലെങ്കിൽ യഥാർത്ഥ ടേണിംഗ് പോയിന്റ്. ജീവിതത്തിൽ ഇന്ന് വരെ വരാത്ത ചില ആളുകൾ നമ്മുടെ ഒപ്പം അങ്ങ് കൂട്ടുകൂടും. ആദ്യം ചങ്ങാത്തം കൂടുന്നത് പേഴ്സണൽ ലോണാണ്. അവൻ ശരിക്കും ഒരു രക്ഷകനാണ്, ഡിങ്കനെ പോലെ ആപത്ത് ഘട്ടങ്ങളിലെ കൂട്ടുകാരൻ. അവൻ വരുന്നത് നമ്മുടെ ദുരന്തങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ നികത്തുവാനാണ്. പതുക്കെ അവനെയും കൊണ്ട് നമ്മൾ ഓടാൻ തുടങ്ങും. പിന്നെ അവനെ അങ്ങ് സന്തോഷിപ്പിക്കണം എല്ലാ മാസവും, അല്ലെങ്കിൽ അവൻ നമ്മളുമായി പിണങ്ങും. അങ്ങനെ പതുക്കെ നമ്മൾ കേട്ടു തുടങ്ങും ക്രെഡിറ്റ് സ്കോർ എന്ന്. അങ്ങനെ ഉയർന്ന ചിന്തകളും തൊലിഞ്ഞ ജീവിതമായി പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡും വരും മറ്റൊരു രക്ഷകനായി. പിന്നീട് അങ്ങോട്ട് ജീവിതം ഭയങ്കര രസമാണ്. പിന്നെ രണ്ട് കൂട്ടുകാരെയും ഒരു പളുങ്കുപാത്രം കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കും, പിണക്കാൻ പറ്റില്ല അവരെ. അങ്ങനെ ശമ്പള ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ ATM കൗണ്ടറിൽ പോയി പൈസ എടുക്കുന്നത് വിദൂരതയിലുള്ള ഒരു സ്വപ്നം മാത്രമായി മാറും. അക്കൗണ്ടിൽ വരുന്ന കാശ് കൂട്ടുകാരായ പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡും കൂടെ പങ്കിട്ടെടുക്കും. പോക്കിരി രാജ സിനിമയിൽ നെടുമുടി വേണു പറയുന്നത് പോലെ, എനിക്ക് ഒരു കൂട്ടുകാരനും കൂടെയുണ്ട്, അവനാണ് ഹോം ലോൺ. അവൻ ഷൂപ്പറാ. വീട് എന്ന വലിയൊരു സ്വപ്നത്തിന്റെ സഹായത്തിനാണ് അവനെ കൂടെ കൂട്ടുന്നത്. പിന്നെ ആകെ മൊത്തം രസമാണ്. ഈ കൂട്ടുകാരെല്ലാം കൂടെ അങ്ങ് ഒറ്റ ഗ്യാങ് ആവും. അവരുടെ കൂടെ വീട്ടുവാടകയും കറണ്ട് ബില്ലും ഗ്യാസിന്റെ ബില്ലും പത്രത്തിന്റെ ബില്ലും കൂടെ അങ്ങ് കൂടും. അവസാനം പറയുന്ന ഈ കൂട്ടുകാരെ പരാമർശിക്കാത്തത് ഇവരൊക്കെ നമ്മുടെ ബെടാ ദോസ്തുക്കൾ ആയതുകൊണ്ടാണ്. ജീവിതം എന്ന വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇഷ്ടമല്ലാത്ത കരിയർ ചൂസ് ചെയ്തതിൻ്റെ ഒരു വിഷമം നമ്മളെ പിടികൂടും, ടെൻഷനുകൾ കൂടും. ശരീരം ജോലിക്കായി നൽകി മനസ്സിനെ എങ്ങോട്ടോ പറത്തിവിടും. മനസ്സ് വല്ലാതെ അങ്ങ് വിഷമിക്കും. ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്ത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ഒരുപാട് യാത്രകൾ ചെയ്ത് യാതൊരുവിധ EMI ഇല്ലാതെ സുഖമായി ഉറങ്ങാൻ നമ്മൾ ഒരുപാടങ്ങ് കൊതിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് ചോദിക്കും എങ്ങോട്ടേക്കെന്ന്. ഉറങ്ങാൻ പോകുവാണെന്ന് അറിഞ്ഞാലും സമ്മതിക്കില്ല. കൂടെ കൂടാൻ മനസ്സ് പറയും, വരൂ നമുക്ക് അതിരാവിലെ വരെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് കുറച്ച് സങ്കടപ്പെടാം, കുറച്ച് ഡിപ്രഷൻ അടിക്കാം, വരൂന്നേ നല്ല രസമാ. ഇനി എന്നാണ് ജീവിതത്തിലെ ശരിക്കും ടേണിംഗ് പോയിന്റ്?